നമസ്കാരം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. ബ്രിട്ടീഷുകാർക്കെതിരെ തൂലിക പടവാളാക്കിയ വള്ളത്തോളിന്റെ ഈ കവിതയിൽ കൂടി ഭാരതം ബഹിരാകാശ കീഴടക്കിയ നേട്ടങ്ങൾ യാഥാർത്ഥ്യമാകുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ 57 വർഷം കടന്നു പോകുന്നു. അതും തിരുവനന്തപുരം എന്ന അതേ തട്ടകത്തിൽ നിന്ന്. ഇന്നും ബഹിരാകാശ പേടകങ്ങളുടെ ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഇസ്രോയുടെ തിരുവനന്തപുരത്തുള്ള തുമ്പ, വട്ടിയൂർക്കാവ്, വലിയമല സ്പേസ് സെന്ററിൽ തന്നെ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ ഒട്ടേറെ ഉയരങ്ങൾ കീഴടക്കിയ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഭാരതം തൊടുത്തുവിട്ട ആദ്യ റോക്കറ്റ് ഉയർന്നതും അഭിമാനകരമാണ്. പരിവർത്തനാത്മകമായ കാലഘട്ടത്തിൽ കൂടി ചൊവ്വാ ദൗത്യം പൂർത്തിയാക്കിയതും ചരിത്രത്തിന്റെ ഒരു നിയോഗമായിരുന്നു. 1962 ഇന്ത്യ സർക്കാർ ബഹിരാകാശ പദ്ധതികൾക്കായി തിരുവനന്തപുരത്തുള്ള തുമ്പ എന്ന പ്രദേശം തിരഞ്ഞെടുത്തു. ഭൂമധ്യരേഖയോട് അടുത്തു കിടക്കുന്ന ഈ പ്രദേശം റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അനുയോജ്യമായതാണെന്നും വിലയിരുത്തി. എന്നാൽ ആ ഭൂപ്രദേശം സർക്കാരിന്റെ അധീനതയിൽ വരുത്തുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഏകദേശം 500 ദരിദ്രരായ മത്സ്യത്തൊഴിലാളികൾ ആ പ്രദേശങ്ങൾ തിങ്ങിപ്പാർത്തിരുന്നത് കൊണ്ട് അവരെ ഒഴിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ മത്സ്യത്തൊഴിലാളികൾ ആരാധന നടത്തുന്ന സെന്റ് മേരി മഗ്ദലീനയുടെ നാമത്തിൽ ഒരു പള്ളിയും ഉണ്ടായിരുന്നു. പള്ളിയും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും 100 ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ ഡിസ്ട്രിക്ട് കളക്ടറിനോട് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിന്റെ അത്തരം ഒരു ആവശ്യം ഒരു വലിയ പ്രശ്നത്തിന് കാരണമാകുമെന്നും അറിയാമായിരുന്നു. ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യവേ ഡോക്ടർ വിക്രം സാരാഭായും ഏതാനും ശാസ്ത്രജ്ഞന്മാരും തുമ്പ സന്ദർശിച്ചു. ഡോക്ടർ അബ്ദുൽ കലാമും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പള്ളിയും പരിസരവും ശാസ്ത്രജ്ഞന്മാർക്ക് ഗവേഷണത്തിനായി വിട്ടുകൊടുക്കുന്ന കാര്യം ബിഷപ്പ് ഡോക്ടർ പീറ്റർ ബർണാഡ് അവിടുത്തെ ജനങ്ങളോടായി പങ്കുവച്ചു. ബിഷപ്പിന്റെ സൗഹാർദ്ദ സംഭാഷണത്തിനാലും പ്രേരണയാലും ജനങ്ങൾ മറുത്ത് പരാതിയൊന്നും പറഞ്ഞില്ല. ബിഷപ്പ് അന്നുമുതൽ ഇടവകക്കാരെയും മറ്റും ഈ പ്രോജക്റ്റിന് സമീപം താമസിച്ചവരെയും സർക്കാരിന്റെ നല്ല പദ്ധതിയെക്കുറിച്ചും മറ്റും ബോധവാന്മാരാക്കിക്കൊണ്ടേയിരുന്നു. അവരുടെ സ്ഥാനം വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഭൂമിയും വീടും ഉണ്ടാക്കിത്തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇന്ത്യയുടെ ബഹിരാകാശ പുരോഗമനങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഇന്നും പള്ളിക്കകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സന്ദർശകർ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1969 ISRO സ്ഥാപിച്ചു. അന്നു മുതൽ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജി വിപുലമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ശേഷം അഭിമാനിക്കാവുന്ന രീതിയിൽ ചരിത്രമായ അനേകം നേട്ടങ്ങൾ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ വളർന്ന ISRO ഇന്ന് ലോകത്തിലെ വലിയ സ്പേസ് ഏജൻസികളിലൊന്നായി മാറി. കാലാവസ്ഥാ നിർണയങ്ങൾ, ഭൂമിശാസ്ത്ര വിവരങ്ങൾ, ചാർട്ടുകളും ഭൂഗോള പദങ്ങളും, നാവികവിദ്യ, വ്യോമയാനം എന്നിവകളിലും വിദ്യാഭ്യാസപരമായ സാറ്റലൈറ്റുകൾ വിപുലപ്പെടുത്തുന്നതിലും മറ്റേതൊരു ലോക രാഷ്ട്രത്തെക്കാളും ISRO വളരെയധികം മത്സരത്തോടെ പ്രവർത്തിക്കുന്നു. ഈ വർഷത്തിൽ തന്നെ ബഹിരാകാശ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേകമായി ഒരു വകുപ്പ് സൃഷ്ടിക്കുകയും വകുപ്പിലുള്ളവർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നത് അമേരിക്കയും ഫ്രാൻസും നിർമ്മിതമായ റോക്കറ്റുകളായിരുന്നു. അധികം വൈകിക്കാതെ തന്നെ ഇന്ത്യയുടെ ലക്ഷ്യബോധം ഉണരുകയും രോഹിണി കുടുംബത്തിൽപ്പെട്ട സൗണ്ടിംഗ് റോക്കറ്റുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വായത്തമാക്കുകയും ചെയ്തു. 1963 നവംബർ 21 തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിംഗ് പാഡിൽ നിന്നും നൈക്ക് അപ്പാച്ചെ എന്ന ആദ്യ ശബ്ദ റോക്കറ്റ് വിക്ഷേപിച്ചു. 1975 മുതൽ സെമി സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ISRO പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായി. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വാഹനമായ ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ചു. 1979 ഭൗമിക തലങ്ങളെ വീക്ഷിക്കാനായി ഭാസ്കര 1 എന്ന ഉപഗ്രഹവുമായി ബഹിരാകാശത്തെ കീഴടക്കി. 1980 ഇന്ത്യയുടെ മാത്രം തനതായ ടെക്നോളജിയോട് കൂടിയ രോഹിണി 1 എന്ന ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയക്കുകയും അത് വിജയകരമാവുകയും ചെയ്തു. ശേഷം രോഹിണി 2 വിജയകരമായിരുന്നു. 1983 അയച്ച രോഹിണി 3 വിജയകരമായിരുന്നു. അതുവഴി ഇന്ത്യയിൽ 70% ജനങ്ങളിൽ ടെലിവിഷൻ പരിപാടികൾ എത്തിക്കാൻ സാധിച്ചു. 1985 ആയപ്പോൾ അത് 90 വ്യാപിച്ചു. 1984 ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് 8 ദിവസം കറങ്ങി ഇന്ത്യക്ക് വേണ്ടി ദൗത്യം നിർവഹിച്ചു. ബഹിരാകാശത്തിലായിരുന്ന രാകേഷ് ശർമ്മ ഇന്ത്യയിലെ വടക്ക് പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണത്തക്ക വിധം കളർ ഫോട്ടോകൾ എടുത്തിരുന്നു. ഹിമാലയ പ്രദേശങ്ങളിൽ നിന്നും ഹൈഡ്രോ ഇലക്ട്രിക് ഊർജം സമാഹരിക്കുന്ന ലക്ഷ്യമായിട്ടായിരുന്നു ഈ യാത്ര. അദ്ദേഹം ലോകത്തിലെ 35 ബഹിരാകാശ സഞ്ചാരിയായിരുന്നു. 2008 ഒക്ടോബർ 1 മനുഷ്യരില്ലാതെയുള്ള ചന്ദ്രയാൻ ഉപഗ്രഹം ISROയുടെ കീഴിൽ തൊടുത്തുവിട്ടു.
ഏകദേശം 312 ദിവസങ്ങളോളം അത് ഭ്രമണപഥത്തിൽ കറങ്ങിയിരുന്നു. 2014-ൽ ISRO രൂപകൽപ്പന ചെയ്ത മംഗളയാൻ ഉപഗ്രഹം ചൊവ്വാഗ്രഹത്തിൽ വിജയകരമായി വിക്ഷേപിച്ചതും ആദ്യത്തെ പ്രാവശ്യം ദൗത്യം വിജയിച്ചതും ഇന്ത്യയുടെ നേട്ടമായിരുന്നു. ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ ഉപഗ്രഹമെത്തിച്ച 4 രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. ബഹിരാകാശ ദൗത്യത്തിന് ശേഷം റോക്കറ്റ് കത്തിച്ചു കളയുകയാണ് പതിവ്. എന്നാൽ അത് വീണ്ടും ഭൂമിയിൽ തിരിച്ചിറക്കി ഉപയോഗപ്രദമാക്കാമെന്നും ഇന്ത്യയുടെ സ്പേസ് മിഷൻ തെളിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 104 ഉപഗ്രഹങ്ങളുമായി ഇന്ത്യയുടെ PSLV-37 റോക്കറ്റ് 2017 February 11 വിക്ഷേപിച്ചു. ഇന്ത്യയുടെ 3 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ 6 വിദേശ രാജ്യങ്ങളുടെ 104 ഉപഗ്രഹങ്ങളാണ് ഒന്നിച്ച് വിക്ഷേപിച്ചത്. ISROയുടെ 6 വിക്ഷേപണ വാഹന ദൗത്യങ്ങളും 7 ഉപഗ്രഹ ദൗത്യങ്ങളുമായി 13 ദൗത്യങ്ങൾ പൂർത്തീകരിച്ച വർഷമാണ് 2019. 7 രാജ്യങ്ങളിൽ നിന്നായി 50 വിദേശ ഉപഗ്രഹങ്ങൾ ഈ വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ചു. ചാന്ദ്രപര്യവേക്ഷണ പദ്ധതിയായ ചന്ദ്രയാനും മനുഷ്യനെ ബഹിരാകാശത്തിലേക്ക് അയക്കുന്ന ഗഗൻയാൻ പദ്ധതിയും വളരെ വിജയകരമായി പുരോഗമിക്കുന്നു. 2018-ലെ ISROയുടെ 100-ാമത്തെ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം അതിന്റെ മഹത്തരമായ നേട്ടങ്ങളെയും ഒപ്പം ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ ശോഭനമായ ഭാവിയെയുമാണ് കാണിക്കുന്നത്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ എന്നത് 4 ഘട്ടമുള്ളതും ഖരദ്രാവക ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഒരു വിക്ഷേപണ വാഹനമാണ്. ഇതിന് ഏകദേശം 3000 kg ഭാരം വരുന്നതാണ്. ജിയോ സിംക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ മാർക്ക് 3 ഘട്ടങ്ങൾ ഉള്ളതും ദ്രാവക ക്രയോജനിക് ഘട്ടങ്ങൾ ഉള്ളതുമായ വാഹനമാണിത്. ഇതിന് 2000 kg ഭാരം വരും. 2022-ൽ ബഹിരാകാശത്തിൽ മനുഷ്യനെ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന മിഷൻ ഗഗൻയാൻ പദ്ധതി സ്വാതന്ത്ര്യദിനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഈ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് മലയാളി ശാസ്ത്രജ്ഞൻ തന്നെ. തിരുവനന്തപുരം സ്വദേശി വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ VR ലളിതാംബികയുമാണ് ഇതിന്റെ ആളുകൾ. ലോക ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ പരീക്ഷണ രംഗത്തെ മാറ്റി നിർത്തപ്പെടാനാകാത്ത ശക്തിയായി ISRO ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ NASA കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഭാരതത്തിന്റെ സ്വന്തമായ ഈ കേന്ദ്രം. ഇനിയും എത്രയോ പദ്ധതികൾ ISROയുടെ അഗ്നിചിറകുകളിലേറി കുതിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ അഭിമാന സ്തംഭമായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഒരു അഗ്നി നക്ഷത്രമായി തിളങ്ങി നിൽക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.